Namaskaram, തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണല്ലോ. ഏപ്രിൽ മാസത്തോടു കൂടി ഏപ്രിൽ പകുതിയോടു കൂടി എന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ അതിനു മുന്നോടിയായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓടിപ്പോയി അങ്ങ് വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിനു മുന്നോടിയായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അതുപോലെ കേരള തിരഞ്ഞെടുപ്പ് ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഒക്കെ മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുകയാണ്. ഡൽഹിയിലും അതുപോലെ തന്നെ വെർച്വലായിട്ടുള്ള മീറ്റിങ്ങുകളും ഒക്കെ നടക്കുകയാണ്. ടിക്കാറാം മീണ ഐഎഎസിനെ കുറിച്ച് ആർക്കും ഒരു പരാതി ഉണ്ടാവാൻ വകുപ്പില്ല. കാരണം കൃത്യമായി കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്ന കൃത്യമായി നടപടികൾ സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുതിയ വാർത്തകൾ വരുന്നത്. ശ്രീ സുനിൽ അറോറ ഈ വിഷയം കാര്യമായി തന്നെ ഇടപെട്ട് പരിശോധിച്ച് ടിക്കാറാം മീണയ്ക്ക് പകരം വേറൊരു ഉദ്യോഗസ്ഥനെ ഇവിടെ നിയമിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകളും ഒക്കെ സ്ഥിരീകരിക്കാത്ത വാർത്തകളാണ് വരുന്നത്. കാര്യം എന്താണെന്നല്ലേ, ഇതിനകത്ത് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. അത് എ ടു ഇസഡ് കാര്യങ്ങൾ പരിശോധിച്ച് അതിൻ്റെ വേണ്ട നടപടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കേണ്ടത് ചീഫ് ഇലക്ടറൽ ഓഫീസറുടെയും ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെയും വിവിധ ജില്ലാ പോലീസ് മേധാവികളുടെയും ജില്ലാ കളക്ടർമാരുടെയും ഒക്കെ ഉത്തരവാദിത്വമാണ്. ഇവിടെ പലരും അത് ചെയ്യുന്നില്ല എന്നുള്ള പരാതിയാണ്, പരാതിയല്ല അത് നേരിട്ട് മനസ്സിലാക്കിയിരിക്കുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. എന്തായാലും ടിക്കാറാം മീണ ഉടൻ തെറിക്കും എന്ന സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയെ മാറ്റുമെന്ന് ഇപ്പോൾ അഭ്യൂഹങ്ങളുണ്ടായിരിക്കുന്നു. ഒരാഴ്ച മുമ്പ് കേരളത്തിലെത്തിയ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അതൃപ്തി വളരെ ശക്തമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറയും സംഘവും നടത്തിയ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ പല ചോദ്യങ്ങൾക്കും മറുപടി നൽകാൻ സംസ്ഥാനത്തെ പല ഉദ്യോഗസ്ഥന്മാർക്കും കഴിഞ്ഞില്ല. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. ഇതെന്തായി, അല്ലെങ്കിൽ ഇന്ന മേഖലയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തായി, കൃത്യമായിട്ട് അതിനൊന്നും മറുപടി നൽകാൻ കേരളത്തിലെ പല ഉദ്യോഗസ്ഥർക്കും ഐഎഎസ് ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ ഐപിഎസ് ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ സാധിച്ചില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇതാണിപ്പോൾ പ്രശ്നമായിരിക്കുന്നത്. ഐഎഎസ് ഐപിഎസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലും കമ്മീഷൻ ശക്തമായ അതൃപ്തിയാണ് പ്രകടിപ്പിച്ചത്. കാസർഗോഡ് ജില്ലാ കളക്ടർ, കോട്ടയം ജില്ലാ പോലീസ് മേധാവി എന്നിവർ നടത്തിയ തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങളെക്കുറിച്ച് നിരവധി ചോദ്യങ്ങളാണ് യോഗത്തിലുണ്ടായത്. അവർ കൃത്യമായ ഏകോപനത്തോടുകൂടി തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇത് സംബന്ധിച്ച് ടിക്കാറാം മീണ നടത്തിയ വിശദീകരണത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തൃപ്തി അറിയിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. മധ്യകേരളത്തിൽ ഒരു ജില്ലാ പോലീസ് മേധാവിയെ കമ്മീഷൻ യോഗത്തിൽ നിന്ന് ഇറക്കിവിട്ടു. നിങ്ങൾ ഇതൊന്നും അറിയില്ലെങ്കിൽ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ച് അദ്ദേഹത്തോട് പൊയ്ക്കോളാൻ ആവശ്യപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത്. ഇദ്ദേഹത്തിനെതിരെയും ഒരു ജില്ലാ കളക്ടർക്കെതിരെയും നടപടി ഉണ്ടാകും എന്ന സൂചനയുണ്ട്. പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ നിയമിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ ഒരു പാനൽ അവതരിപ്പിക്കാനായിട്ട് ഒരു പാനൽ നൽകാനായിട്ട് അതിൽ നിന്ന് ആളുകളെ തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടതായുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളൊക്കെ കൃത്യമായി തന്നെ ഏകോപിപ്പിക്കേണ്ടത്, അത് കൃത്യമായി നടപടിക്രമങ്ങൾ പാലിച്ച് നടത്തേണ്ടത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ചുമതല തന്നെയാണ്. അതിൽ നിന്ന് അദ്ദേഹത്തിന് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. പിന്നെ അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ സഹകരണം കൂടി ഉണ്ടായില്ലേ പറ്റൂ. വിവിധ ജില്ലാ പോലീസ് മേധാവിമാരും ജില്ലാ കളക്ടർമാരും ഒക്കെ അദ്ദേഹത്തോട് സഹകരിച്ചേ പറ്റൂ. എന്തായാലും ഇക്കുറി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ടിക്കാറാം മീണയുടെ കാര്യത്തിൽ ഇത്തിരി അതൃപ്തി പ്രകടിപ്പിച്ചു, അദ്ദേഹത്തെ മാറ്റി പുതിയ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ ഉടൻ നിയമിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ നന്നായി തന്നെ പറയണം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒക്കെ തന്നെ വളരെ ഭംഗിയായി ഏകോപിപ്പിക്കാനും നടപടികൾ കൈക്കൊള്ളാനും മുമ്പോട്ട് കൊണ്ടുപോകാനും അദ്ദേഹത്തിന് ടിക്കാറാം മീണയ്ക്ക് സാധിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും കൂടുതൽ ശ്രദ്ധയോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി തന്നെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനും ഇപ്പോഴുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനും അദ്ദേഹത്തിന് സാധിക്കുമെന്നാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. തീർച്ചയായും സാധിക്കട്ടെ, ഇല്ലെങ്കിൽ പുതിയ ഉദ്യോഗസ്ഥനെ വെക്കും. അതിപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാൻ പറ്റുമോ? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതിൻ്റെ കാര്യങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? അതുപോലെ കേരളമാണ്, കേരളത്തിൽ ഇനിയിപ്പോൾ ഈ വാർഡ് വിഭജനം മുതൽ വടക്കേ മലബാറിൽ നടക്കുന്ന കള്ളവോട്ട് സമ്പ്രദായം, അതുപോലെ തന്നെ പ്രശ്ന ബാധിത ബൂത്തുകൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ പരിഹരിച്ച് അല്ലെങ്കിൽ അതിനുവേണ്ട നടപടികൾ കൈക്കൊണ്ട് മുമ്പോട്ട് പോകാൻ ടിക്കാറാം മീണയ്ക്ക് കഴിയട്ടെ, ഇല്ലെങ്കിൽ സ്ഥാനം പോകുന്നത് സ്വാഭാവികം മാത്രം. എന്തായാലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിലൊക്കെ ഇത്തിരി അതൃപ്തി പ്രകടിപ്പിച്ചതായുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. എന്തായാലും അതൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്നേ നമുക്ക് പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.